ഹായ് ഫ്രണ്ട്സ്, ഷെറിൻസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഫ്രൈഡ് റൈസിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് നമുക്കിത് കുതിർത്താനായിട്ട് വെക്കണം. ഇത് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുതിർത്ത് വെക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാനൊരു അടിക്കട്ടിയുള്ള ഒരു വലിയ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അരി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലേക്ക് 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ അരി ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ അരി കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും സാധാരണ അരി വേവിക്കുന്നത് പോലെ ചോറുണ്ടാക്കുന്നത് പോലെ ചെയ്യില്ല. ഒരു 3/4 വേവ് മാത്രമേ പാടുള്ളൂ. ഒരു 85% മാത്രമേ അരി വെന്ത് കിട്ടാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അരി വെന്തോന്ന് നോക്കുക. ഒരുപാട് വെന്തുടഞ്ഞ് പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് ഒരുപാട് വെന്തിട്ടില്ല. ഇനി കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് അരി 85% 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തണുത്ത പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഡ്രെയിൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഞാൻ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകത്തിന് തന്നെയാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. 3/4 ഭാഗത്തോളം മാത്രമേ വെന്ത് കിട്ടിയിട്ടുള്ളൂ. ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനായിട്ട് ഞാൻ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമുക്കൊരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ക്യാബേജും ക്യാപ്സിക്കും അതുപോലെ തന്നെ ക്യാരറ്റും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കം, ഒരു 1/2 കപ്പോളം ക്യാരറ്റ്, അതുപോലെ തന്നെ 1 കപ്പോളം ക്യാബേജ്, ഇത്രയും സാധനങ്ങളാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റിനാണ് വേവ് കൂടുതൽ. അപ്പോൾ വേവ് കൂടുതലുള്ള പച്ചക്കറി ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴട്ടിയെടുത്തതിന് ശേഷം മാത്രമേ ക്യാബേജും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം തന്നെ വെന്തടഞ്ഞ് പോകും. അതുപോലെ തന്നെ പച്ചക്കറിയുടെ ആ ഫ്രഷ്നെസ് മാറുന്നിടം വരെ വഴട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴട്ടിയെടുക്കുക. അതിന് ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അതുമാത്രമല്ല ഫ്രൈഡ് റൈസ് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് കൂടി പോവരുത്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കളറ് മാറിപ്പോവും. അതുമാത്രമല്ല ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ അരി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഡ്രെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉപ്പ് കുറയും. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരുപാട് ഇട്ട് ഇളക്കരുത്. ഒരു തടിത്തവി കൊണ്ട് പതുക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് ആ ചോറൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ പതുക്കെ വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ എഗ്ഗ് ഇഷ്ടമുള്ളവർക്ക് എഗ്ഗ് കുത്തി പൊരിച്ച് അതിൻ്റെ കൂടെ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിഷ്ടമാണെങ്കിൽ അങ്ങനെയും കൂടി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.